എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇംഗ്ലീഷ് മേഡ് ഈസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എന്താ വീഡിയോസിലൊക്കെ നമ്മൾ കുറച്ച് റിലീജിയസ് വൊക്കാബുലറിയെ കുറിച്ചാണ് പറഞ്ഞത്. അത് രണ്ട് മൂന്ന് പാട്ട് ചെയ്തു. അത് വളരെ എന്താണ് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനാൽ അതിനെക്കുറിച്ചുള്ള ഇനിയും എൻ്റെ പാർട്സ് ഇനിയുള്ള ഫ്യൂച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ സംസാരിക്കുമ്പോൾ അല്ലെ നല്ല ഫ്ലുവൻസി വേണോ അല്ലെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറേ സെറ്റ് ഫ്രൈസസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് ഒക്കെ അല്ലേ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള വളരെ ചെറിയ സെൻറ്റൻസുകളാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനും നിങ്ങളുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ചെറിയ കുറച്ച് വളരെ മനോഹരങ്ങളായ പ്രയോഗങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിലോട്ട് പ്രവേശിക്കാം. ആദ്യത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആം ബ്രോക്ക് അല്ലേ നമ്മൾ പറയേണ്ട ഐ ആം ബ്രോക്ക്. പക്ഷെ ഇത് ശ്രദ്ധിച്ചോണം, ഈ ടേംസ് എല്ലാം ഫോമലായിട്ട് ഔപചാരികമായ ഭാഷയിൽ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ അനൗപചാരികമായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതലും ഇങ്ങനത്തെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, ഏത് ഗ്രൂപ്പുമായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത് എന്നുള്ള അറിഞ്ഞ് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഇതേ കണക്കുള്ള വാക്ക് ഉപയോഗിച്ച് കളയരുത്. അല്ലാതെ ഡേ ടു ഡേ നമ്മൾ കോൺവെർസേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഐ ആം ബ്രോക്ക് ആണ് പറഞ്ഞത്. ഐ ആം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാവിങ് നോ മണി അറ്റ് ഓൾ ഓർ പെന്നിലെസ്. മനസ്സിലല്ലേ? കാരണം നമ്മുടെ കയ്യിൽ ഒരു പൈസയിൽ നമ്മൾ പറയുക ഇടാറ് അഞ്ച് പൈസ എടുക്കാനില്ല അല്ലേ, ഒരു പെന്നി പോലും ഒരു നയാ പൈസ ഇല്ല എന്ന് പറയുന്നതിന് നമുക്ക് ഈസിയായിട്ട് പറയാവുന്ന പ്രയോഗമാണ് ഐ ആം ബ്രോക്ക്. അപ്പോൾ നിങ്ങൾക്ക് പാടുപെടണ്ട അല്ലേ, ഒരു മൂന്ന് വാക്ക് പഠിച്ചത് ഐ ആം അല്ലെങ്കിൽ ബ്രോക്ക് ഇല്ലേ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തെങ്കിലും ഒരു അഞ്ച് പൈസ ഇല്ലെന്നുള്ള ഐ ആം ഇംപോവറിഷ്ഡ് അല്ലേ, തീരെ പൈസ ഇല്ലെന്ന് കാണിക്കാനായിട്ടാണ് ഐ ആം ബ്രോക്ക്. അപ്പോൾ അത് തന്നെ നമുക്ക് വേറെ രണ്ട് രീതി പറയാം. ഐ ആം ഫ്ലാറ്റ് ബ്രോക്ക്. ഐ ആം ഫ്ലാറ്റ് ബ്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് മറ്റേ ഏതാണ്ട് അതേ മീനിങ് തന്നെയാണെങ്കിലും അമേരിക്കക്കാരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഐ ആം ഫ്ലാറ്റ് ബ്രോക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ടോട്ടലി ബ്രോക്ക്, നല്ല തകർന്ന് നാമാവശേഷമായി അല്ലേ എന്ന് പറയാനായിട്ടാണ് ഐ ആം ഫ്ലാറ്റ് ബ്രോക്ക്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ഐ ആം സ്റ്റോൺ ബ്രോക്ക്. അത് പറയുന്നത് ഫ്ലാറ്റിന് പകരം സ്റ്റോൺ എന്ന് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ്? കംപ്ലീറ്റ്ലി ടോട്ടലി അല്ലേ, കംപ്ലീറ്റ് നിരപ്പായി ഇരിക്കുകയാണ്, ഒരു അഞ്ച് പൈസ എൻ്റെ ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഇത് രണ്ട് ഓർക്കുന്നത്. അപ്പോൾ ഐ ആം ബ്രോക്ക്, ഐ ആം ഫ്ലാറ്റ് ബ്രോക്ക്, ഐ ആം സ്റ്റോൺ ബ്രോക്ക്. അപ്പോൾ ഇതെല്ലാം ഏതാണ്ട് ഒരേ മീനിങ് തന്നെയാണ്. പിന്നെ ഉള്ള പ്രത്യേകത നിങ്ങൾക്ക് ഇനി ഇവിടെ അറിയാൻ ബാക്കിയല്ല, ഐ ആയതുകൊണ്ടാണ് ആം വന്നത്. അതിന് പകരം ഹിയോ ഷിയോ ആണെങ്കിൽ എന്താണ്? ഹി ഈസ് ബ്രോക്ക് ഓർ ഷി ഈസ് ബ്രോക്ക്. ഹി ഈസ് ഫ്ലാറ്റ് ബ്രോക്ക് അല്ലേ ഷി ഈസ് സ്റ്റോൺ ബ്രോക്ക്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഇന്നോട്ട് എന്ത് ചെയ്യുക, നിങ്ങളിനി ആരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങൾ നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല ഒരു ഫ്ലുവൻസി ലെവൽ അറ്റൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം, അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഷോർട്ടാണ് ടേസ് ആണ് പക്ഷേ വളരെയധികം യൂസ്ഫുൾ ആണ്. ഐ ആം സ്റ്റാർവിങ്. ഐ ആം സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നതാണ്. ഐ ആം എക്സ്ട്രീംലി ഹംഗ്രി അല്ലേ. ഐ ആം സ്റ്റാർവിങ്. ഐ ആം സ്റ്റാർവിങ് ടു ഡെത്ത് അല്ലേ, സഹിക്കാൻ വയ്യ അല്ലേ. അല്ലെങ്കിൽ ഐ ആം ഡൈയിങ് ഓഫ് ഹംഗർ അല്ലേ, വിശന്ന് ചാവാറായി എന്ന് പറയുന്നതിനാണ്. അപ്പോൾ അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തതിനാണ് എന്താണ്? ഐ ആം സ്റ്റാർവിങ്. അതിന് പറയാം നമുക്ക് വേറൊന്നും പറയാം, ഐ ആം ഫാമിഷ്ഡ് എന്നും പറയാം. ഐ ആം സ്റ്റാർവിങ് ഓർ ഐ ആം ഫാമിഷ്ഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശപ്പ് എനിക്ക് സഹിക്കാൻ വയ്യ, വിശന്നിട്ട് നിൽക്കാൻ വയ്യുന്നു, കണ്ണ് കാണാൻ വയ്യ നമ്മൾ പറയല്ലേ, അതിനാണ് ഐ ആം സ്റ്റാർവിങ്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻസോട്ട് നമുക്ക് കിടക്കാം. ഐ ആം പാർച്ച്ഡ്. ഐ ആം പാർച്ച്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഐ ആം എക്സ്ട്രീംലി തേഴ്സ്റ്റി അല്ലേ. ഐ ആം എക്സ്ട്രീംലി തേഴ്സ്റ്റി ഓർ ഡീഹൈഡ്രേറ്റഡ്. കാരണം നമുക്കിപ്പോൾ നമ്മൾ പറയല്ലേ ശരീരത്തിലുള്ള ഡീഹൈഡ്രേഷൻ എന്നൊക്കെ അറിയാം, കൂടുതൽ സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ എന്ത് ചെയ്യും, ജലാംശം നഷ്ടപ്പെട്ട് നമ്മളങ്ങ് വളരെ ഇതാവും. അപ്പോൾ നമുക്കങ്ങ് അറിയാം നമ്മൾ ലിപ്സൊക്കെ പാച്ച്ഡ് ലിപ്സ് എന്ന് പറയാം, ലിപ്സൊക്കെ ഡ്രൈ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കുടിച്ചോളാൻ പോയി അല്ലേ, അങ്ങ് ആർത്തിയോടെ കുടിക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനാണ് പറയുന്നത് അത്രയ്ക്ക് നമുക്കെന്താ പറയുന്നത്, എക്സ്ട്രീംലി അത്രയ്ക്ക് തേഴ്സ്റ്റി ആവുന്നതിനാണ് നമ്മൾ എന്താ ഐ ആം പാച്ച്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ ആം സ്റ്റാർവിങ്, ഐ ആം പാച്ച്ഡ്. അപ്പോൾ അടുത്ത നമുക്ക് എന്താണ് പറയുന്നത് സെൻറ്റൻസിലോട്ട് നമുക്ക് നോക്കാം. ഐ ആം പ്ലാസ്റ്റഡ്. പ്ലാസ്റ്റേഡ് എന്നൊന്നും കിടന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ മതി, ഐ ആം പ്ലാസ്റ്റഡ്. ഐ ആം പ്ലാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം എക്സ്ട്രീംലി ഡ്രങ്ക് എന്നാണ് അല്ലെ, കുടിച്ച് ഒരു ലെവലില്ലാവുന്നതിനാണ്. അപ്പോൾ നമ്മൾ കഴിവത് എന്ത് ചെയ്യുക, ഐ ആം ചേർത്ത് പറയേണ്ടി വരാതിരിക്കട്ടെ ആർക്കും. ഐ ആം പ്ലാസ്റ്റഡ്, എക്സ്ട്രീംലി ഡ്രങ്ക് ഓർ
എന്താണ് പറഞ്ഞാൽ ബ്ലൈൻഡ് ഡ്രങ്ക്. കാരണം നമ്മളറിയില്ലേ, ലെവലില്ലാത്ത രീതിയിൽ കൂടി ചുന്മത്തനായി. നമ്മൾ അതിനൊരു വാക്ക് പറയാം, നിങ്ങൾ കേട്ടിട്ടില്ല, അവ അടിച്ച് പൂസായ എന്ന് പറയും. ആക്ച്വലി ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ബൂസ്. ബൂസായ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് ഫിറ്റാവുന്നതിന് ബൂസായ എന്ന് പറയും. അപ്പോൾ അതിനാണ് ഐ ആം പ്ലാസ്റ്റഡ്. അതിന് വേറെ ചില വാക്കുകളുണ്ട്, സ്ലോഷ്ഡ്, സോസിൽഡ് എന്നൊക്കെ പറയും. സോസിൽഡ്, സ്ലോഷ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഐ ആം പ്ലാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ കുടി ചുന്മത്തനായ അവസ്ഥയ്ക്കാണ്, ലെവലില്ലാത്ത അവസ്ഥയ്ക്കാണ്, എക്സ്ട്രീംലി ഡ്രങ്ക് എന്നുള്ളതിനാണ് പറയുന്നത്. അടുത്തത് കേട്ടാൽ ഇത് വലിയ വാക്കാണെങ്കിൽ നിങ്ങൾ ഉച്ചരിച്ച് പഠിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒറ്റ വാക്കി കാര്യം നടത്താം അല്ലേ. ഐ ആം ഫ്ലാബർഗാസ്റ്റിഡ്. ഐ ആം ഫ്ലാബർഗാസ്റ്റിഡ്. ഫ്ലാബർഗാസ്റ്റിഡ് എന്താണ്? എക്സ്ട്രീംലി സർപ്രൈസ്ഡ് ഓ ഷോക്ക്, ഷോക്ക്ഡ് എന്നാണ്. വളരെയധികം നമ്മൾ ആശ്ചര്യപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുക, അല്ലെ, ടേക്കൺ എ ബാക്ക്, ടേക്കൺ ബൈ സർപ്രൈസ് എന്നൊക്കെ പറയാം അല്ലെ. ടേക്കൺ എ ബാക്ക് ഓർ ടേക്കൺ ബൈ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി, നമ്മൾ ഷോക്ക്ഡ് ആയിപ്പോയി അല്ലേ. കോരിത്തിരിച്ച് അന്തം വിട്ടു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പോൾ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പറയാം നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ഡാൻസ് പെർഫോമൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ഉടനെ അല്ലേ. ഐ ഫ്ലാബർഗാസ്റ്റഡ് ആണ്, ഞാൻ ഞെട്ടിപ്പോയി അല്ലേ, അന്തം വിട്ടു എന്നാണ് പറയുന്നത് അല്ലേ. ലാസ്റ്റ് വന്ന് നോക്കാം, അത് ഞാൻ ഇവിടെ പ്രത്യേക മീനിങ്, ഇത് ഏതാണ്ട് ഇതേ മീനിങ് തന്നെയാണ് വരുന്നത്. കാരണം ആ ഗോബ്സ്മാക്ഡ് എന്ന് പറയും. ഗോബ്സ്മാക്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമുള്ള, ഏതാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഇതിന് ഫ്ലാബർഗാസ്റ്റിഡിന് സിമിലർ ആണ് ആ ഗോബ്സ്മാക്ഡ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്, സർപ്രൈസ്ഡ് ആയിട്ട് നമ്മൾ എന്തായി പോവും? ചിലപ്പോൾ അന്തം വിട്ട് നമ്മൾ പറയത്തില്ലേ, നമ്മളെ ഗോബ് എന്ന് പറഞ്ഞാൽ വായിക്കാറുണ്ട്, വായിങ്ങനെ തുടങ്ങും, നമ്മൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി പോലെ അന്തം വിട്ട്, കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലേ. വി വിൽ ബി ലെഫ്റ്റ് സ്പീച്ച്ലെസ്, ഒരു വാക്ക് പോലും ഉരിയാടാൻ പറ്റാതെ നമ്മൾ സ്തബ്ധരായി പോകുമെന്ന് പറയുമല്ലോ, ആ അവസ്ഥയ്ക്കാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അന്തം വിട്ടുവെന്നാണ് ഗോബ്സ്മാക്ഡ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് ഏതാണ്ട് ഇൻ്റർചേഞ്ചബിൾ ആണ്, ഏതാണ്ട് മീനിങ് ശരിയാണ്, പക്ഷേ ഈ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അന്തം വിട്ട് ഒരു അക്ഷരം പോലും സ്പീച്ച്ലെസ് ആയി പോകുന്നതിനാണ് എന്ന് പറയുന്നത് ഐ ആം ഗോബ്സ്മാക്ഡ്. അപ്പം ഞാൻ ഒന്ന് കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ ആം ബ്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടലി അല്ലേ തകർന്ന് 5 പൈസ ഇല്ലാത്തൊരവസ്ഥ. ഐ ആം സ്റ്റാവിങ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് അത്രയ്ക്ക് വിശപ്പ്, എക്സ്ട്രീംലി ആൻഡ് എന്താ പറഞ്ഞത് ഹംഗ്രി എന്നുള്ളൊരവസ്ഥയാണ്. ഐ ആം പാച്ചഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാഹം സഹിക്കാൻ വയ്യ അല്ലേ, അത്രയ്ക്ക് ദാഹിക്കുന്ന അവസ്ഥയ്ക്കാണ് ഐ ആം പാച്ചഡ് എന്ന് പറയുന്നത്. ഐ ആം പ്ലാസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളം വടിച്ച് ബൂസായി പോകുന്ന അവസ്ഥ. ഐ ആം ഫ്ലാബർഗാസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സർപ്രൈസ്ഡ് ഓർ ഷോക്ക്ഡ്. ഏതാണ്ട് അത് തന്നെയാണ് ഗോബ്സ്മാക്ഡും. പക്ഷേ അവിടെ ചെറിയ വ്യത്യാസം എന്താണ്? ഞാൻ സ്പീച്ച്ലെസ് ആയി പോകണം അല്ലേ, ഞെട്ടി അന്തം വിട്ടൊന്നും മിണ്ടാൻ പറ്റാത്ത ആ ഒരവസ്ഥയിലായി പോകുന്നു. അപ്പോൾ ഈ വാക്കുകൾ വളരെ എന്താണ് ചെറിയ സെൻറ്റൻസുകളാണ്, അതുകൊണ്ട് നിങ്ങളിത് നല്ലോണം ബൈഹാർട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഉറച്ച് വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് നമ്മളെ വായുന്നതന്നെ വരണം അല്ലേ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ഉച്ചാരണം നിങ്ങളതൊന്ന് പഠിച്ച് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളുടെ ഒരു എന്താണ് പറഞ്ഞാൽ ബ്രെയിൻ ഫീഡ് ചെയ്യും, നിങ്ങളുടെ കോൺവെർസേഷൻ്റെ പാർട്ടായിട്ട് മാറും. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നാച്ചുറലി അല്ലേ നിങ്ങളുടെ വാക്കുകൾ വായിൽ നിന്ന് പുറത്ത് വരിക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം നല്ല രീതിയിൽ എന്താണ് പറയുന്നത് വളർത്തിക്കൊണ്ടുവരാൻ കഴിയട്ടെ അല്ലേ. എന്തായാലും ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ട സമയം ചിലവഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ദിസ് ഈസ് രമേശ് സൈനിങ് ഓഫ്.